അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾ മാറ്ററിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, വളരെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കുമാണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മൾ വളരെ ബേസിക് ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മൾ തെറ്റിക്കും. അപ്പൊ നമ്മള് വളരെ കാര്യമായിട്ട് തന്നെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്താണ് മാറ്റർ? മാറ്റർ എന്ന് പറഞ്ഞാൽ എനി സബ്സ്റ്റൻസ് ദാറ്റ് ഹാസ് മാസ്. മാസ് ഉള്ള ഏതിനെയും നമുക്ക് എന്തെന്ന് പറയാം? മാറ്റർ എന്ന് പറയാം. ആൻഡ് ടേക്ക് അപ് സ്പേസ് ബൈ ഹാവിംഗ് വോളിയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളെയും, നമുക്ക് ടച്ച് ചെയ്ത് നോക്കാവുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് എന്തെന്ന് പറയാം? സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്, നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമുക്ക് ടച്ച് ചെയ്ത് നോക്കാവുന്ന എന്തൊരു കാര്യത്തിനെയും നമുക്ക് എന്ത് പറയാം? മാറ്റർ എന്ന് പറയാം. എന്ന് വെച്ചാൽ മാറ്റർ എന്ന് പറഞ്ഞാൽ എനി സബ്സ്റ്റൻസ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ടേക്ക് അപ് സ്പേസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡെഫിനിഷൻ ഓർത്ത് വെച്ചേക്കണം, എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ടേക്ക് അപ് സ്പേസ് എന്ന് വെച്ചാൽ അതിന് ഓക്യുപ്പൈ ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ സ്പേസ് വേണം, അതിനൊരു പെർട്ടിക്കുലർ മാസ് വേണം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് മാറ്ററിന് ത്രീ സ്റ്റേറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്, അല്ലെങ്കിൽ ഗേഷ്യസ് സ്പേസ് എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയും. അങ്ങനെ മാറ്ററിന് മൂന്ന് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നാണ് നമ്മൾ ഇവരെ പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്താണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെന്താണ്? നമുക്ക് ഡെൻസിറ്റി വെച്ച്, സോലിബിലിറ്റി വെച്ച്, കണ്ടക്ടിവിറ്റി വെച്ച്, മാഗ്നറ്റിസം വെച്ച്, അങ്ങനെയുള്ള പല പ്രോപ്പർട്ടീസ് നമ്മൾ ഈ എന്താണ് ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ കേസിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ സോളിഡ്സിന് എന്തുണ്ട്? ഡെൻസിറ്റി ഉണ്ട്. സോളിഡ്സിന് എന്താണ്? സോലിബിലിറ്റി ഉണ്ട്. അതിന് കണ്ടക്ടിവിറ്റി ഉണ്ട്, മാഗ്നറ്റിസം ഉണ്ട്. ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് ആരുടെ കേസിൽ പറയാനായിട്ട് പറ്റും? മാറ്ററിന്റെ കേസിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. മനസ്സിലാവുന്നു? ഇനി എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? അടുത്തതെന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. കാര്യം നമുക്ക് തന്നെ ചില ക്വസ്റ്റ്യൻസിൽ അവർ ചോദിക്കും, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ പെടാത്തത് എന്ന് പറഞ്ഞ് ചോദിക്കും. പെടാത്തത് നമ്മൾ അറിയണമെങ്കിൽ എന്ത് വേണം? ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. വലിയ വലിയ ആന കാര്യങ്ങളൊന്നുമല്ല പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ? ഒരു പേപ്പറും പേനയും വേണം അല്ലെ. ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നതാ, സിനിമ കാണാനിരിക്കുന്ന ലാഘവത്തെ ക്ലാസ് കേൾക്കരുത്. കാര്യം നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയാ പ്രിപ്പയർ ചെയ്യുന്നത്. ഉപദേശം അല്ലാട്ടോ. കാര്യം നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതാൻ ശ്രമിക്കുക. കാര്യം രാത്രിയാണ്, എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഉറക്കം വരത്തില്ല. അതേപോലെ തന്നെ കാര്യങ്ങൾ കൂടുതലും മനസ്സിൽ പതി. അപ്പൊ നമ്മൾ എന്ത് വേണം? ഒരു പേപ്പറും പേരെ എടുത്ത് പോയിന്റ്സ്. നിങ്ങൾക്ക് ലെക്ചർ നോട്ട് എഴുതുന്ന സ്വഭാവം ഉണ്ടോ? എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ചെയ്യണം. അപ്പൊ എന്തൊക്കെയാണ് മാറ്ററിന്റെ പ്രോപ്പർട്ടീസ്? അങ്ങനെ എഴുതിയാൽ ഒരു ഗുണമുണ്ട്. എന്താണെന്നറിയാം, നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കാനായിട്ട് സമയം ഒരുപാട് കളയേണ്ടി വരത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി എഴുതി പോവുക. എഴുതി പോകുന്നത് വളരെ ഉപയോഗമാണ്. അപ്പൊ നോക്കിക്കുക, നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്തൊക്കെയാണ് നോക്കാം. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. എന്താണ് നമ്മളുടെ മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്? പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ്. ഈ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്? അപ്പൊ മാറ്റർ എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിക്കിൾസ് ഉണ്ടാ ഉണ്ടാക്കിയേക്കുന്നത്. ഈ പാർട്ടിക്കിൾസ് എന്താണ്? വളരെ സ്മോൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അവര് അവരുടെ അവസ്ഥ എങ്ങനെയാണ്? അവർ വെറുതെ ഇരിക്കുകയല്ല. നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പം റെസ്റ്റിലാണെന്ന് തോന്നുന്ന ആൾക്കാർ പോലും എന്ത് ചെയ്യാണ്? കണ്ടിന്യൂസ് ആയിട്ട് അവര് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. ഇപ്പൊ നോക്കിക്കേ, നമ്മളിങ്ങനെ പാർട്ടിക്കിൾസ് എടുക്കുവാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് അടുത്തടുത്തടുത്തടുത്ത് ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ എന്താണ്, അവരുടെ ഇടയ്ക്ക് എന്തുണ്ട്? ഇൻഡസ്ട്രീഷ്യൽ ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്കിടയിൽ എന്തുണ്ട്? സ്പേസ് ഉണ്ട്. എന്ന് വെച്ചാൽ പാർട്ടിക്കിൾസിന്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ട്. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ അട്രാക്ട് ഈച്ച് ദം. എന്ന് വെച്ചാൽ ഈ പാർട്ടിക്കിൾസിന് പരസ്പരം ഒരു അട്രാക്ഷൻ ഉണ്ട്. അങ്ങനെ അട്രാക്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് അതൊരു മാറ്റർ ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ബോണ്ടിങ് കൊണ്ടാണ് അവിടെ ഒരു മാറ്റർ എന്ന് പറയുന്ന ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഏത് സബ്സ്റ്റൻസ്, നമ്മുടെ നേക്കഡ് ആയി കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ മാസ് ഉള്ള ഏത് സബ്സ്റ്റൻസിനെയും നമുക്ക് എന്ത് പറയാം? മാറ്റർ എന്ന് പറയാം. അപ്പൊ മാറ്റർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്? പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അവര് കണ്ടിന്യൂസ്ലി മൂവിങ് ആണ്. ദേ ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് കണ്ടിന്യൂസ് മോഷൻ. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. എന്ന് വെച്ചാൽ പാർട്ടിക്കിൾസിന്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ട്. പിന്നെന്താണ്? പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ അട്രാക്ട് ഈച്ച് അതർ. ഈ പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു മാറ്റർ എടുക്കുവാണെങ്കിൽ ആ മാറ്ററിലെ പാർട്ടിക്കിൾസ് എന്താണ്? അവര് പരസ്പരം അട്രാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ മാറ്ററിന്റെ പ്രോപ്പർട്ടീസ്. അപ്പൊ ഓർത്തു വെച്ചേക്കുക, അവര് പാർട്ടിക്കിൾസ് കൊണ്ടാണ് മാറ്റർ ഉണ്ടാക്കിയേക്കുന്നത്. ആ പാർട്ടി
പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആണ്, അവർ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണക്ക് തന്നെ അവരുടെ ഇടയ്ക്ക് എന്തുകൊണ്ട് ഈ പാർട്ടിക്കിൾസിന്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ അട്രാക്ട് ഈച്ച് അവർ പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു, നമുക്ക് മാറ്ററിന്റെ കേസ് പറയുമ്പോൾ മാറ്റർ സോളിഡ് സ്റ്റേറ്റിലുണ്ട്, ലിക്വിഡ് സ്റ്റേറ്റിലുണ്ട്, ഗ്യാസ് സ്റ്റേറ്റിലുണ്ട്. ഇതാണ് നമ്മൾ പഠിക്കുന്ന മൂന്ന് മേജർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. പക്ഷേ ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് അഞ്ച് സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് പറയും. എന്ന് പറഞ്ഞാൽ പ്ലാസ്മ സ്റ്റേറ്റും ബോർ ഐൻസ്റ്റീൻ കണ്ടൻസ്ഡ് സ്റ്റേറ്റും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എങ്കിലും നമ്മളിപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൂടുതലായിട്ടും സോളിഡിന്റെയും ലിക്വിഡിന്റെയും ഗ്യാസിന്റെയും കേസിലാണ്, മനസ്സിലാവുന്നു? അപ്പൊ സോളിഡ് എടുക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് സോളിഡിന്റെ പ്രത്യേകത? സോളിഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് റിജിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്, അവർക്ക് ഒരു ഫിക്സഡ് ഷേപ്പ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഞാൻ മൂന്ന് ഇമേജ് കാണിച്ചു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ കണ്ടോ, അവരുടെ പാക്കിംഗ് കൊണ്ടും അവര് ഒന്നിന്റെ അടുത്ത് വേറൊരെണ്ണം, വേറെണ്ണത്തിന്റെ അടുത്ത് അടുത്തത്, അടുത്തതിന്റെ അടുത്ത് അടുത്തത്, ഇങ്ങനെ എന്ന് വെച്ചാൽ ക്ലോസ് പാക്കിംഗ് ആണ്. സോളിഡിന്റെ കേസിലെ പാക്കിംഗ് ക്ലോസ് പാക്കിംഗ് ആണ് നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ, അതുകൊണ്ടാണ് ഈ ക്ലോസ് പാക്കിംഗ് ഉണ്ടായത് കൊണ്ടാണ് നമ്മളിപ്പോ ഐസ്, ഇപ്പൊ നമ്മൾ വെള്ളം എടുക്കുകയാണ്, വാട്ടർ എടുക്കുകയാണ്, എച്ച് ടു എടുക്കുവാണെങ്കിൽ എച്ച് ടുയുടെ മൂന്ന് സ്റ്റേറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഐസ് അതാണ് ഇവിടെ ലിക്വിഡ് വാട്ടർ. ഇവിടെ എന്ന് വെച്ചാൽ ഗേഷ്യസ് വാട്ടർ വേപ്പ്, മനസ്സിലാവുന്നു? ഇവിടെ വാട്ടർ വേപ്പ്. ഇതിന്റെ മൂന്നിന്റെ ഒരു കാര്യം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ഐസ് എന്ന് പറഞ്ഞാൽ അതൊരു റിജിഡ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ്. അതിനൊരു ഫിക്സഡ് ഷേപ്പ് ഉണ്ട്, ഉണ്ടോ? ഉണ്ട്. ഐസിനൊരു ഫിക്സഡ് ഷേപ്പ് ഉണ്ട്, അതാണ് തന്നെ അതിനൊരു ഫിക്സഡ് വോളിയവും ഉണ്ട്. ഇനി നമ്മൾ ലിക്വിഡ് വാട്ടർ എടുക്കുവാണ്, അത് റിജിഡ് അല്ല. റിജിഡ് എന്ന് വെച്ചാൽ അതൊരു നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് റിജിഡ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് അല്ല, അതിനൊരു ഫിക്സഡ് ഷേപ്പ് ഇല്ല. ഏതാണോ അതെടുക്കുന്ന കണ്ടെയ്നർ, ആ കണ്ടെയ്നറിന്റെ ഷേപ്പ് ആണ് അതിനുള്ളത്. പിന്നെ അതിന് ഫിക്സഡ് വോളിയം ഉണ്ടോ? ഫിക്സഡ് വോളിയം ഉണ്ട്. കാര്യം ഏതാണോ ആ കണ്ടെയ്നർ, ആ കണ്ടെയ്നറിന്റെ വോളിയം അത് കാണിക്കുകയും ചെയ്യും. അല്ലെ, ആ കണ്ടെയ്നറിൽ എടുക്കുവാണെങ്കിൽ ആ കണ്ടെയ്നറിന്റെ വോളിയം, ആ സബ്സ്റ്റൻസ്. ഇപ്പൊ നമ്മൾ ഒരു മെഷറിംഗ് സിലിണ്ടറിൽ എടുക്കുവാണെങ്കിൽ ആ മെഷറിംഗ് സിലിണ്ടർ എത്രയാണെന്ന് പറഞ്ഞ് നമുക്ക് അതിന്റെ വോളിയത്തിനെ മെഷർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ലിക്വിഡ്സിനൊരു ഫിക്സഡ് വോളിയം ഉണ്ട്. ഇനി ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് പോയാലോ, നമ്മളുടെ ലിക്വിഡ്സിനെ പോലെ തന്നെ ഗേഷ്യസ് സബ്സ്റ്റൻസും റിജിഡ് അല്ല. പിന്നെ അവർക്ക് ഫിക്സഡ് ഷേപ്പ് ഉണ്ടോ? ഫിക്സഡ് ഷേപ്പും ഇല്ല, ഫിക്സഡ് വോളിയോ ഇല്ല. അപ്പൊ നോക്കിക്കേ, സോളിഡ്സ് എന്ന് പറഞ്ഞാൽ റിജിഡ് ആണ്, അവർക്ക് ഫിക്സഡ് ഷേപ്പ് ഉണ്ട്, ഫിക്സഡ് വോളിയോ ഉണ്ട്. നിങ്ങൾ ഈ എക്സാമ്പിൾ മനസ്സിൽ വെച്ചേക്ക, നിങ്ങൾ ഐസിനെ ആലോചിക്കുക. ഐസിനെ ആലോചിക്കുമ്പോൾ ഐസ് ഒരു സോളിഡ് സബ്സ്റ്റൻസ് ആണ്, ആ സോളിഡ് സബ്സ്റ്റൻസ് റിജിഡ് ആണ്, അതിന് ഫിക്സഡ് ഷേപ്പ് ഉണ്ട്, ഫിക്സഡ് വോളിയോ ഉണ്ട്. ഇനി ലിക്വിഡ് എടുത്താലോ, ലിക്വിഡ് എടുക്കുമ്പോൾ റിജിഡ് അല്ല, അതിന് എന്താണ് ഫിക്സഡ് ഷേപ്പ് ഇല്ല, പക്ഷേ എന്തുണ്ട്? ഫിക്സഡ് ആയിട്ടുള്ളൊരു വോളിയം ഉണ്ട്. ആർക്ക്? ലിക്വിഡ് വാട്ടറിന് അല്ലെങ്കിൽ ലിക്വിഡ്സിന്. നിങ്ങൾ ഓർത്താൽ മതി, നിങ്ങൾക്ക് മെഷറിംഗ് സിലിണ്ടറിൽ അല്ലെങ്കിൽ ഒരു മെഷറിംഗ് വെസലിൽ നമുക്കിതിനെ മെഷർ ചെയ്യാം. അതുകൊണ്ട് എന്തുണ്ട്? അതിനൊരു ഫിക്സഡ് വോളിയം ഉണ്ട്. ഇനി ഗേഷ്യസ് സബ്സ്റ്റൻസ് എടുത്താലോ, ഗേഷ്യസ് സബ്സ്റ്റൻസിന്റെ കേസിൽ എല്ലാം നോ ആണ്. നോൺ റിജിഡ്, നോ ഫിക്സഡ് ഷേപ്പ്, നോ ഫിക്സഡ് വോളിയം. ഓർത്തിരിക്കാൻ പറ്റുമോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ ഇനി നമ്മള് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ ബേസിക് കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ അതിന്റെ വലിയ കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയത്. ഇപ്പൊ ബേസിക് പ്ലസ് ടു ഒക്കെ നമ്മൾ പഠിച്ചവർക്കൊക്കെ ഇത് വളരെ ഈസി ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ സോളിഡ്സിനെ പറ്റി വിശദമായിട്ട് പഠിക്കുകയാണ്. ഈ സോളിഡ്സ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഏതാണെന്ന് വെച്ചാൽ അവർ സോളിഡ്സ് ആണ് കേട്ടോ. ഇനി സോളിഡ്സ് ലിക്വിഡ്സിനെയും ഗ്യാസിൽ നിന്നും ഡിഫർ ചെയ്യുന്നത് അവരുടെ റിജിഡിറ്റി കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ ഇവിടെ നോക്കിക്കേ, സോളിഡ്സ് റിജിഡ് ആണ്, പക്ഷെ ലിക്വിഡ്സും ഗ്യാസും എങ്ങനെയാണ്? ദേ ആർ നോൺ റിജിഡ് അല്ലെങ്കിൽ ദേ ആർ നോട്ട് റിജിഡ്. അപ്പൊ എന്താണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി? എന്താണ്? റിജിഡിറ്റി ആണ്. അവർക്ക് റിജിഡ് ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ട്. ദ മോളിക്യൂൾസ് ഓഫ് സോളിഡ്സ് ആർ ടൈറ്റ്ലി പാക്ഡ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇതൊരു സോളിഡ് സബ്സ്റ്റൻസ് ആണ് ഞാൻ കാണിച്ചേക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് സ്പേസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ സ്പേസ് ഒക്കെ കാണാം, പക്ഷേ സോളിഡ്സിന്റെ ഇടയ്ക്ക് നമ്മൾ പാർട്ടിക്കിൾസിന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. കണ്ടോ, നിങ്ങൾ കുഞ്ഞിലേക്ക് ഇത് കണ്ടുവാണ്. അവരുടെ ഇടയ്ക്ക് സ്പേസിംഗ് ഒന്നും ഇല്ലാതെ ക്ലോസ് പാക്കിംഗ്. നമുക്ക് അതിനെ പറയാൻ പറ്റുന്ന വേർഡ് എന്ന് പറഞ്ഞാൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നെങ്കിൽ അവർ ക്ലോസ് പാക്ഡ് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ എന്താണ്, ദ മോളിക്യൂൾ ഓഫ് സോളിഡ്സ് ആർ ടൈറ്റ്ലി പാക്ഡ്, അല്ലെങ്കിൽ നമുക്ക് അതിന് ടൈറ്റ്ലി പാക്കിംഗ് എന്ന് പറയാം, ക്ലോസ് പാക്കിംഗ് എന്ന് പറയാം. അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർ മോളിക്കുലാർ ഫോഴ്സസ് ആരുടെ കേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? നമ്മളുടെ സോളിഡ്സിന്റെ കേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സോളിഡ്സ് എന്ത് ചെയ്യുന്നത്? ടൈറ്റ്ലി പാക്ക് ചെയ്യുന്നത്. പിന്നെ അവര് ദേ ഓൺലി ഓസിലേറ്റ് അബൌട്ട് ദെയർ മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ, സോളിഡ്സിനകത്തുള്ള മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ മീൻ പൊസിഷൻ, ഏത് പൊസിഷനിലാണ് അവരിരിക്കുന്നത്, ആ പൊസിഷനിലിരുന്ന് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മൂവ്മെന്റ് എന്ന് വെച്ചാൽ ഓസിലേഷൻസ് തരും. അതാണ് സോളിഡ്സിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ
സോളിഡ്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഡെഫിനറ്റ് ഷേപ്പുള്ള, വോളിയമുള്ള, റിജിഡ് സ്ട്രക്ചർ ഉള്ള ഒരു എന്റിറ്റി ആയിട്ടാണ് നമുക്ക് എന്തിനെ പറയാൻ പറ്റുന്നത്? നമ്മുടെ സോളിഡ്സിനെ പറയാനായിട്ട് പറ്റുന്നത്. പിന്നെ സോളിഡ്സ് എന്താണ്? കംപ്രസിബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് സോളിഡ്സിനെ കംപ്രസ് ചെയ്യാനായിട്ട് പറ്റും. അവര് തെർമൽ എക്സ്പാൻഷനും വിധേയമാകുന്നുണ്ട്. അപ്പം സോളിഡ്സ് എന്താണ്? കംപ്രസിബിൾ ആണ്, ഓർത്ത് വെച്ചേക്ക്. നമുക്ക് സോളിഡ്സിനെ കംപ്രസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നോക്കിക്ക, ഐസ്, ഐസിന് നമുക്ക് പ്രഷർ കൊടുത്ത് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറ്റിക്കൂടെ? കംപ്രസ് ചെയ്യാൻ പറ്റുമോ? കംപ്രസിബിൾ ആണ്. പക്ഷെ അവരുടെ കംപ്രസിബിലിറ്റി എങ്ങനെയാണ്? ലീസ്റ്റ് കംപ്രസിബിൾ ആണ്. നമ്മള് ലിക്വിഡ്സ് നമുക്കറിയാം, എൽ പി ജി ഒക്കെ എടുക്കുക, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, ഈ ഗ്യാസിനെ നമുക്ക് ഈസി ആയിട്ട് കംപ്രസ് ചെയ്ത് എന്തായിട്ട് മാറ്റാം? ലിക്വിഡ് ആയിട്ട് മാറ്റാം. സോളിഡ്സിനെ കംപ്രസ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ കംപ്രസ് ചെയ്യാൻ പറ്റും. പക്ഷെ അവരുടെ കംപ്രസിബിലിറ്റി എങ്ങനെയാണ്? ലീസ്റ്റ് കംപ്രസിബിലിറ്റിയാണ്. കംപ്രസിബിലിറ്റി ഇല്ല എന്നുള്ള മീനിങ് ഇല്ല, പക്ഷെ സോളിഡ്സിന്റെ കംപ്രസിബിലിറ്റി ലീസ്റ്റ് കംപ്രസിബിലിറ്റിയാണ്. അതെനക്ക് തന്നെ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്, നമ്മൾ കാണുന്ന സോളിഡ് റിജിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളല്ല. ഇപ്പൊ അയൺ എടുക്കുവാണെങ്കിൽ അതൊരു സോളിഡ് സബ്സ്റ്റൻസ് ആണ്, ഗോൾഡ് സോളിഡ് സബ്സ്റ്റൻസ് ആണ്, വുഡ്, പ്ലാസ്റ്റിക്, അങ്ങനെ എന്ത് നോക്കി, ഇപ്പൊ ഡസ്റ്റ്, അതൊരു സോളിഡ് സബ്സ്റ്റൻസ് അല്ലേ? സോളിഡ് തന്നെയാണ്. അപ്പൊ നമുക്ക് കാണുന്ന റിജിഡ് ആയിട്ടുള്ള, ഡെഫിനറ്റ് ഷേപ്പ് ഉള്ള, വോളിയമുള്ള, ലീസ്റ്റ് കംപ്രസിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ എല്ലാം നമുക്ക് എന്ത് പറയാം? സോളിഡ്സ് എന്ന് പറയാം. അവർക്ക് ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്, സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഉണ്ട്. പിന്നെന്താണ് ഈ സോളിഡ്സ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ അവരുടെ റിജിഡിറ്റിയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമോ? ഇതാണ് സോളിഡ്സിന്റെ ആ ക്ലോസ് പാക്കിംഗ് കാണിച്ചേക്കുന്നത്. അപ്പൊ സോളിഡ്സിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് തറാവല്ലേ? സോളിഡ്സ് ലീസ്റ്റ് കംപ്രസിബിൾ ആണ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ റിജിഡിറ്റിയാണ്. പിന്നെന്താണ് ഈ മോളിക്യൂൾസ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ടൈറ്റ്ലി പാക്ഡ് ആണ്, അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർമോളിക്യുലർ ഫോഴ്സസ് ഉണ്ട്, അവര് ഓസിലേറ്റ് ഓൺലി അബൌട്ട് ദർ മെയിൻ പൊസിഷൻ. പിന്നെ ഡെഫിനറ്റ് ഷേപ്പ് ഉള്ള, വോളിയമുള്ള, റിജിഡ് സ്ട്രക്ചർ ഉള്ള സ്ട്രക്ചേഴ്സ് ആണ് നമ്മളെ സോളിഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓർത്ത് വെച്ചേക്കുക. സോളിഡ്സിനെ പറ്റിയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കൂടാന്നൊന്നുമില്ല, ചോദിക്കാം, നമ്മൾ തെറ്റിക്കുകയും ചെയ്യും, അങ്ങനെ വരാൻ പാടില്ല. കമ്പൽസറി ആയിട്ട് നമ്മൾ പോയിന്റ്സ് ഓർത്ത് വെച്ചേക്കുക. റിജിഡ് ആണ്, ഡെഫിനറ്റ് വോളിയം ഉണ്ട്, ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ട്, ലീസ്റ്റ് കംപ്രസിബിൾ ആണ്, തെർമൽ പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്, അവരുടെ ടൈറ്റ്ലി പാക്കിംഗ് ആണ്, സ്ട്രോങ് ഇന്റർമോളിക്യുലർ ഫോഴ്സസ് ഉണ്ട്, അവരുടെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി കമ്പയർഡ് ടു ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്, അവരുടെ ഹൈ റിജിഡിറ്റി ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുമല്ലോ, എക്സാമ്പിളും അറിയാമല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പക്ഷേ നമുക്ക് തെറ്റിപ്പോകരുത്, അതുകൊണ്ടാണ് എടുത്തെടുത്തെടുത്ത് പറയുന്നത്. അടുത്ത് നോക്കിക്കുക, അടുത്ത് നമ്മൾ പഠിക്കുന്നത് ലിക്വിഡ്സിനെ പറ്റിയാണ്. അപ്പൊ ലിക്വിഡ്സിനെ പറ്റി എന്താ പറയുന്നത്? The molecules in a liquid are closely packed due to weak intermolecular forces. നമ്മുടെ സോളിഡ്സിനെ വെച്ച് നോക്കുമ്പോ ഇവരുടെ പാക്കിംഗ് ലൂസ് ആണെന്ന് പറയാം, പക്ഷേ എങ്കിലും എന്താണ്, സംവാട്ട് ഒരു ക്ലോസ് പാക്കിംഗ് അവിടെ ഉണ്ട്. ക്ലോസ്ലി പാക്ഡ് ആണോ എന്ന് വെച്ചാൽ ക്ലോസ്ലി പാക്ഡ് ആണ്, പക്ഷേ എന്തെന്ന് നമുക്ക് പറയാൻ വേണ്ടി വരും, ഒരു ക്ലോസ്ലി പാക്ഡ് സ്ട്രക്ചർ ഉണ്ട്, പക്ഷെ ഇവിടുത്തെ ഫോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്, ഇന്റർമോളിക്കുലർ ഫോഴ്സസ് വീക്ക് ആണ്. സോളിഡ്സിന്റെ കേസിൽ എന്താ നമ്മൾ പറഞ്ഞത്, സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളുടെ ലിക്വിഡ്സിന്റെ കേസിൽ ക്ലോസ് പാക്കിംഗ് ഉണ്ടോ എന്ന് വെച്ചാൽ ക്ലോസ് പാക്കിംഗ് ഉണ്ട്. നമ്മളുടെ സോളിഡ്സിന്റെ അത്രയും ഒരു എന്താണ് പറയുന്നത്, ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ക്ലോസ് പാക്കിംഗ് അല്ല. പിന്നെ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് വീക്ക് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആണ്. ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് വീക്കർ ദാൻ സോളിഡ്സ് ആണ്, ബട്ട് സ്ട്രോങ്ങർ ദാൻ ഗ്യാസസ്. എന്ന് വെച്ചാൽ ലിക്വിഡ്സിലെ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് നമ്മൾ എടുക്കുവാണെങ്കിൽ സോളിഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഫോഴ്സസ് വീക്കർ ആണ്, പക്ഷേ കമ്പയർ ടു ഗ്യാസസ് ദാറ്റ് ഫോഴ്സസ് ആർ മച്ച് സ്ട്രോങ്ങർ. ഓർത്ത് വെച്ചേക്കുക. പിന്നെ ദർ ഈസ് മച്ച് സ്പേസ് ഇൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് ലിക്വിഡ് വിച്ച് മേക്ക് ദർ ഫ്ലോയിങ് എബിലിറ്റി ഈസി എന്ന് പറഞ്ഞാൽ, നമ്മുടെ സോളിഡ്സ് ഞാൻ പറഞ്ഞില്ലേ, സോളിഡ്സിന്റെ കേസിൽ ക്ലോസ് പാക്കിംഗ് ആണ്, അതുകൊണ്ട് തന്നെ അവരുടെ അകത്തുള്ള മോഷൻ എന്താണ്, മെയിൻ പൊസിഷനിലുള്ള ഓസിലേഷൻ മാത്രമാണ് ഈ സോളിഡ്സ് കാണിക്കുന്നത്. പക്ഷേ ലിക്വിഡ്സിന്റെ കേസിൽ എങ്ങനെയാണ്, അവരുടെ ഈ ഇന്റർമോളിക്കുലർ സ്പേസിങ് അവരുടെ ഇടയ്ക്കുണ്ട്. മനസ്സിലായ, അവരുടെ ഇടയിൽ മച്ച് സ്പേസ് ഉണ്ട്, ഈ മോളിക്യൂൾസിന്റെ ഇടയിൽ കൂടുതൽ സ്പേസ് ഉണ്ടായത് കൊണ്ട് തന്നെ അവർക്ക് ഫ്ലോയിങ് പ്രോപ്പർട്ടീസ് കാണിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ സോളിഡ്സിനെയും ലിക്വിഡ്സിനെയും എന്തെന്ന് പറയുന്നത്, സോളിഡ്സ് അല്ല ലിക്വിഡ്സിനെയും ഗ്യാസിനെയും എന്തെന്ന് പറയുന്നത്, ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അവർക്ക് ഫ്ലൂ എന്ന് വെച്ചാൽ ഫ്ലോ ചെയ്യാനുള്ള കഴിവുണ്ട്, അവർക്ക് മൂവ്മെന്റ്, അവർക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള മൂവ്മെന്റ് പോസിബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ലിക്വിഡ്സിനെയും ഗ്യാസസിനെയും ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ഇന്റർമോളിക്കുലർ സ്പേസിങ് കുറച്ചുകൂടെ കുറവാണ്. എന്ന് വെച്ചാൽ ഇവരുടെ കേസിൽ ഇന്റർമോളിക്കുലർ സ്പേസിംഗ് ഉണ്ട്, ഇവരുടെ ഇടയ്ക്ക് സ്പേസിംഗ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് ഫ്ലോയിങ് എബിലിറ്റി ഉണ്ട് ആസ് കമ്പയർഡ് ടു സോളിഡ്സ്. പിന്നെ ലിക്വിഡ്സ് ക്യാൻ
ഈസിലി അക്വയർ ദ ഷേപ്പ് ഓഫ് എ വെസൽ ആൻഡ് ദേ ഹാവ് ഫിക്സഡ് വോളിയം. ലിക്വിഡ്സിന്റെ പർട്ടിക്കുലർ ഷേപ്പ് ഉണ്ടോന്ന് വെച്ചാൽ ഷേപ്പ് ഇല്ല. ഏത് വെസലിലാണോ അവരെടുക്കുന്നത് അല്ലെങ്കിൽ ഏത് കണ്ടെയ്നറിലാണോ അവരെടുക്കുന്നത് അതിന്റെ ഷേപ്പ് ആയിരിക്കും ആ ലിക്വിഡ്സിനുള്ളത്. പക്ഷേ ദേ ഹാവ് ഫിക്സഡ് വോളിയം. ഇത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ഓർമ്മയുണ്ടല്ലോ. പിന്നെ കൺവേർഷൻ ഓഫ് സോളിഡ് ഇൻ ടു ലിക്വിഡ് ടേക്ക് പ്ലേസ് വെൻ വി ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് സോളിഡ്സ് ടു എ പോയിന്റ് വേർ സോളിഡ്സ് ബിഗിൻ ടു മെൽറ്റ്. ഇവിടെ പറഞ്ഞേക്കുന്ന എന്താ മെൽറ്റിംഗ് എന്ന് വെച്ചാൽ ആ സോളിഡ് ലിക്വിഡ് ആവുന്ന ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എന്താണ്, അതിന് നമ്മൾ എന്താ പറയുന്നത് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയും. ഇനി ലിക്വിഡ് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് പോകുന്ന ആ പോയിന്റ് നമ്മൾ എന്ത് പറയും, ലിക്വിഡ് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് പോകുന്നത് അവിടെ എന്താ നടക്കുന്നത്, ബോയിലിംഗ് അല്ലേ നടക്കുന്നത്. അപ്പം സോളിഡ് ലിക്വിഡ് ആവുന്നതിന് നമ്മൾ എന്ത് പറയും, സോളിഡ് ലിക്വിഡ് ആകുന്നതിന് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ മെൽറ്റിംഗ് നടക്കുന്നത് എന്ന് പറയും. എന്നുവെച്ചാൽ കൺവേർഷൻ ഓഫ് സോളിഡ് ഇൻ്റെ ലിക്വിഡ്. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് പറ്റും, സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറും. വേറെ സോളിഡ്സ് ബിഗിൻ ടു, എന്നുവെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോഴത്തേന് സോളിഡ്സ് എന്ത് ചെയ്യും, മെൽറ്റ് ചെയ്യും. മനസ്സിലാവുന്നു? നമ്മുടെ ഗാലിയം പോലെയുള്ള മെറ്റൽസ് ഒക്കെ ഉണ്ട്, ഗാലിയത്തിനൊക്കെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു 27 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ കൈവെള്ളയിൽ എടുത്തു വെച്ചാൽ അത് എന്ത് ചെയ്യും, ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് പോകും. അത്രയും കുറഞ്ഞ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഒരാളാണ് ഗാലിയം എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് എടുക്കുമ്പോൾ ഒരു 2400 ഡിഗ്രി സെൽഷ്യസ് വരും. നോക്കിക്കെ ആ കോൺട്രഡിക്ഷൻ നോക്കിക്കെ, മെൽറ്റിംഗ് പോയിന്റ് മെൽറ്റ് ചെയ്യാനായിട്ട് 27 ഡിഗ്രി സെൽഷ്യസ് മതി, പക്ഷെ അത് ബോയിൽ ചെയ്യാൻ 2400 ഡിഗ്രി സെൽഷ്യസ് അടുപ്പിച്ച് പോകണം. എന്ന് വെച്ചാൽ ലോ എന്ന് വെച്ചാൽ ലോങ്സ്റ്റ് ലിക്വിഡ് റേഞ്ച് ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഗാലിയം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഗാലിയത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് ഇത്രയാണെങ്കിലും അതിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്, 2400 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ അത്രയും ഹൈ മെൽറ്റിംഗ് വരും. പലപ്പോഴും ഈ കോമ്പറ്റീറ്റീവ് എക്സാമിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഗാലിയം. കാര്യം കൈവെള്ളയെ വെച്ചാൽ പോലും ഉരുകി അത് ലിക്വിഡായിട്ട് മാറും. പക്ഷേ മെൽറ്റ് ചെയ്യാൻ കുറച്ച് ടെമ്പറേച്ചർ മതിയെങ്കിലും ബോയിൽ ചെയ്യാൻ ഹൈ ടെമ്പറേച്ചർ ആർക്ക് വേണം, നമ്മുടെ ഗാലിയത്തിന് വേണം. മനസ്സിലാവുന്നു? നോട്ട് ചെയ്ത് വെച്ചേക്കണം, ഇതൊന്നും ഞാൻ നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാ പറയുന്നത്. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ലൈസ് ബിറ്റ്വീൻ ദ ഡെൻസിറ്റി ഓഫ് സോളിഡ്സ് ആൻഡ് ഗ്യാസസ് എന്ന് പറഞ്ഞാല്, ലിക്വിഡിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സോളിഡിന്റെ ഡെൻസിറ്റിയുടെയും ഗ്യാസസിന്റെ ഡെൻസിറ്റിയുടെയും ഇടയ്ക്കാ വരുന്നത്. പിന്നെ ഇവരുടെ കംപ്രസിബിലിറ്റിയും തെർമൽ എക്സ്പാൻഷനും നമ്മൾ നോക്കുവാണെങ്കിൽ സോളിഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവരെ കംപ്രസിബിൾ ആണ്, ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ കംപ്രസിബിൾ ആണ്. സോളിഡ്സ് ലീസ്റ്റ് കംപ്രസിബിൾ ആയിരുന്നു. തെർമൽ എക്സ്പാൻഷനും കംപ്രസിബിലിറ്റിയും സോളിഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആർക്ക് കൂടുതലാണ്, നമ്മളുടെ ലിക്വിഡ്സിനും കൂടുതലാണ്. മനസ്സിലാവുന്നു? അതിന് എക്സാമ്പിളാണ് വാട്ടറും ഓയിലും. എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നു? ഒന്ന് റെസ്പോണ്ട് ചെയ്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് ഉറങ്ങിപ്പോകും. താമസപ്പ് വരുന്നുണ്ട്. ഓക്കെ, മനസ്സിലാവുന്നു. ഒരാൾക്ക് മാത്രമേ ഉള്ളൂ മനസ്സിലാവുന്നത്? ആ, എല്ലാവർക്കും മനസ്സിലാവണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ലിക്വിഡ്സ് എന്ന് പറയുന്നത് എന്താണ്, അവര് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഉണ്ട്, പക്ഷെ അത് വീക്ക് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ആണ്. അവരെ ക്ലോസ് പാക്കിംഗ് ഉണ്ട്. ഫോഴ്സസ് എങ്ങനെയാണ്, വീക്ക് ഫോഴ്സസ് ആണ്. സ്ട്രോങ് നമ്മുടെ സോളിഡ്സിനെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് വീക്കർ ആണ്. പിന്നെന്താണ്, അവരുടെ ഇടയ്ക്ക് സ്പേസ് ഉണ്ടായത് കൊണ്ട് തന്നെ അവർക്ക് ഫ്ലോയിങ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ അവർ ഫ്ലൂയിഡ്സ് ആണ്. പിന്നെന്താണ്, അവര് അവരുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഏത് വെസലിലാണോ അവർ എടുക്കുന്നത് ആ വെസലിന്റെ ഷേപ്പാണ്. അതേപോലെ തന്നെ അവർക്ക് എന്തുണ്ട്, ഒരു ഫിക്സഡ് വോളിയം ഉണ്ട്. ഇനി സോളിഡിനെ ലിക്വിഡ് ആക്കാൻ നമുക്ക് പറ്റും. എന്ത് ചെയ്താൽ മതി, നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ മതി. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ സോളിഡ്സ് എന്ത് ചെയ്യും, മെൽറ്റ് ചെയ്യും. ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഡെൻസിറ്റി എങ്ങനെയാണ്, ലിക്വിഡ്സിനും ലിക്വിഡ്സിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സോളിഡിന്റെയും ഗേഷ്യസ് സ്റ്റേറ്റിന്റെയും ഇൻ ബിറ്റ്വീൻ ആണ്. അവരുടെ കംപ്രസിബിലിറ്റിയും തെർമൽ എക്സ്പാൻഷനും നമ്മൾ നോക്കുവാണെങ്കിൽ ലിക്വിഡ്സിന്റെ കേസിന് അവര് സോളിഡ്സിനെ വെച്ച് ഹയർ ആണ്. എന്ന് വെച്ചാൽ ലിക്വിഡ്സ് കംപ്രസിബിൾ ആണെന്ന് വെച്ചാൽ സോളിഡ്സിനെ വെച്ച് നോക്കുമ്പോൾ കംപ്രസിബിൾ ആണ്. അതേപോലെ തന്നെ അവരുടെ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ അവര് സോളിഡ്സിനെ വെച്ച് നോക്കുമ്പോൾ മച്ച് മോർ തെർമൽ എക്സ്പാൻഷൻ കാണിക്കുന്ന ആൾക്കാരാണ്. എക്സാമ്പിള് വാട്ടറും ഓയിലും ആണ്, ബേസിക് ബേസിക് കാര്യങ്ങളാണ്. ഇനി ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് പോവാണ്. ഗേഷ്യസ് സ്റ്റേറ്റിൽ എങ്ങനെയാണ്, ഇവിടെ നിങ്ങൾക്ക് വരച്ചേക്കുന്ന ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ആർ സോ ലാർജ് അല്ലെ. നേരത്തെ ആണെങ്കിൽ നമ്മൾ ഒരു സോളിഡ് വരച്ചാൽ അടുത്ത പാർട്ടിക്കിൾ അടുത്തടുത്ത് അടുത്തത് അടുത്തടുത്ത് ഇങ്ങനെയാണ് സോളിഡിന്റെ കേസിൽ എന്ന് വെച്ചാൽ തിക്കായിട്ട് വരച്ചു വെക്കും. ഇനി ലിക്വിഡ്സ് ആണെങ്കിലോ, ലിക്വിഡ്സ് ആണെങ്കിൽ ക്ലോസ് പാക്കിംഗ് ഉണ്ട്, പക്ഷേ അവിടെ വീക്ക് ആയിട്ടുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആണ്. പക്ഷെ വാട്ട് അബൌട്ട് ഗ്യാസസ്, ഗ്യാസസിന്റെ കേസിൽ എങ്ങനെയാണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ആർ ടു ലാർജ്.
അതുകൊണ്ട് തന്നെ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് എക്സ്പീരിയൻസ് ബിറ്റ്വീൻ ദം ആർ നെഗ്ലിജിബിൾ. കാര്യം ഇവര് ഫാർ അപ്പാർട്ട് ആണ്, നോക്കിക്കേ ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇത്രയാണ്, ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇത്രയാണ്, അതുകൊണ്ട് തന്നെ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഇവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം, അത്രത്തോളം വീക്കാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ട്രാൻസ്ലേഷൻ പോസിബിൾ ആണ്, റൊട്ടേഷൻ പോസിബിൾ ആണ്, വൈബ്രേഷൻ പോസിബിൾ ആണ്. എന്നുവെച്ചാൽ ഇതെല്ലാം ട്രാൻസ്ലേഷനും റൊട്ടേഷനും വൈബ്രേഷനും എല്ലാം ആരും കാണിക്കുന്നുണ്ട്, നമ്മളുടെ ഗേഷ്യസ് മോളിക്യൂൾ കാണിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു സോളിഡ് എന്ന് പറഞ്ഞാൽ വെറുതെ അവരുടെ മെയിൻ പൊസിഷനിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തേ ഉള്ളൂ. പക്ഷേ ഗ്യാസസ് എന്തൊക്കെ കാണിക്കും? ട്രാൻസ്ലേഷൻ കാണിക്കും, റൊട്ടേഷൻ കാണിക്കും, വൈബ്രേഷൻ കാണിക്കും, ഇങ്ങനെ എല്ലാ ടൈപ്പ് മോഷൻസും കാണിക്കും. പിന്നെന്താണ്, അവർക്ക് ഫിക്സഡ് ഷേപ്പും ഇല്ല, ഫിക്സഡ് വോളിയും ഇല്ല, ചോദിക്കാനും പറയാനും ആരും ഇല്ല. കാര്യം അവർക്ക് ഇന്റർമോളിക്കുലർ ഫോഴ്സും അട്രാക്ഷൻ ഒന്നും അത്ര കാര്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ നോ ഫിക്സഡ് ഷേപ്പ്, നോ വോളിയം. പിന്നെ അവർക്ക് എന്താണ്, ഹൈലി ദേ ആർ കംപ്രസിബിൾ ആണ്. നമുക്കറിയാം ഗ്യാസസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കംപ്രസ് ചെയ്ത് ലിക്വിഡ് ഫോമിലോട്ട് മാറ്റാം. നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, കണ്ടില്ലേ നമ്മള്? അതിനെയൊക്കെ എന്ത് ചെയ്യാണ്, കംപ്രസ് ചെയ്താണ് സൂക്ഷിക്കുന്നത്. എന്ന് വെച്ചാൽ നല്ലതായിട്ട് കംപ്രസിബിലിറ്റി ഉള്ള ആൾക്കാരാണ് എന്ത് ഗ്യാസസ് എന്ന് പറയുന്നത്. അവർക്ക് അതേകണക്ക് തന്നെ തെർമൽ എക്സ്പാൻഷൻ എന്താണ്, അവരുടെ ഹൈ ആണ്. അപ്പൊ കംപ്രസിബിലിറ്റിയും തെർമൽ എക്സ്പാൻഷനും ലീസ്റ്റ് ആയിട്ടുള്ളത് സോളിഡ്സിനും ഏറ്റവും ഹൈ ആയിട്ടുള്ളത് ഗ്യാസസിനുമാണ്. ഇനി അവരുടെ എക്സാമ്പിൾ പറഞ്ഞു തരണ്ടല്ലോ, നമുക്ക് കാണുന്ന ഓക്സിജനും ആർഗണും നൈട്രജനും ഫ്ലൂറിനും എല്ലാം ഫ്ലൂറിൻ ഗ്യാസാണോ, എന്താ പറയുന്നത്, ആണ്. ഓക്സിജനും ആർഗണും ഹൈഡ്രജനും അതേകണക്ക് തന്നെ എന്താണ് നിയോണ് ക്രിപ്റ്റോൺ അങ്ങനെയുള്ള എല്ലാം എന്താണ് ഗ്യാസസ് ആണ്. അപ്പൊ നമ്മള് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ കംപ്ലീറ്റ് ചെയ്തു, എന്താണ് സോളിഡ്സ്, അവരുടെ പ്രത്യേകത എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഇനി ഇത് കൂടാതെ തന്നെ വേറെ രണ്ട് മാറ്ററിനെ പറ്റിയും സയന്റിസ്റ്റുകൾ പറയുന്നുണ്ട്. അതെന്ന് പറയുന്നത് പ്ലാസ്മ സ്റ്റേറ്റും ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസ്ഡ് സ്റ്റേറ്റും ആണ്. ഇത് നമുക്ക് അത്ര കാര്യമായിട്ട് പഠിക്കേണ്ട. പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പാർട്ടിക്കിൾസ് എല്ലാം ഒരു അയണൈസ്ഡ് സ്റ്റേറ്റില് അയൺസ് ആയിട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചറിലാണ് പ്ലാസ്മ കാണുന്നത്, ഹൈ ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് പ്ലാസ്മ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പാർട്ടിക്കിൾസ് അയണൈസ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ സോഡിയം ക്ലോറൈഡ് പ്ലാസ്മ സ്റ്റേറ്റിലാണെങ്കിൽ അവിടെ അവർ കാണപ്പെടുന്നത് എൻ എ പ്ലസ് സി എൽ മൈനസ് എന്നുള്ള അയൺസ് ആയിട്ടാണ്, അയണൈസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. ഹൈ ടെമ്പറേച്ചർ അവിടെ കാണപ്പെടുകയും ചെയ്യും. ഇപ്പൊ നോക്കിക്കേ, പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ്, സൂപ്പർ എനർജറ്റിക് ആൻഡ് സൂപ്പർ എക്സൈറ്റഡ് പാർട്ടിക്കിൾസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. മനസ്സിലായോ? ഈ പ്ലാസ്മ സ്റ്റേറ്റിലുള്ളത് സൂപ്പർ എനർജറ്റിക് ആൻഡ് സൂപ്പർ എക്സൈറ്റഡ് പാർട്ടിക്കിൾസ് ആണ് കാണപ്പെടുന്നത്. അയണൈസ്ഡ് ഗ്യാസസ് ആയിട്ടാണ് പ്ലാസ്മയില് സബ്സ്റ്റൻസുകൾ കാണപ്പെടുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, അയണൈസ്ഡ് സ്റ്റേറ്റിലായിരിക്കും, ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ദ സൺ ആൻഡ് സ്റ്റാർ ഗ്ലോ ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് പ്ലാസ്മ ഇൻ ദം. ഓർത്ത് വെച്ചേക്കുക, നമ്മുടെ നക്ഷത്രങ്ങളും സൂര്യനും എല്ലാം തിളങ്ങാൻ കാരണം എന്താണ്, അതിനകത്തുള്ള പ്ലാസ്മയാണ് അല്ലെ, അവിടെ നടക്കുന്ന റിയാക്ഷൻസ് അല്ലെ, ഹൈഡ്രജൻ ഹീലിയമായിട്ട് മാറുന്നു അല്ലെ, ഇങ്ങനെയുള്ള റിയാക്ഷൻസ് ഒക്കെ അല്ലേ നടക്കുന്നത്. അതൊക്കെ എന്തിനാ നടക്കുന്നത്, ഫ്യൂഷനും ഫിഷനും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഹൈ ടെമ്പറേച്ചറിലാണ് നടക്കുന്നത് അല്ലെ, നമ്മൾ ഫ്യൂഷൻ റിയാക്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, ചൈനയൊക്കെ കൃത്രിമ സൂര്യനെയൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ എന്നൊക്കെ പറഞ്ഞ പ്ലാസ്മ സ്റ്റേറ്റിലാണ് ഈ റിയാക്ഷൻസ് എല്ലാം ചെയ്യുന്നത്. പ്ലാസ്മ ഈസ് ക്രിയേറ്റഡ് ഇൻ സ്റ്റാർസ് ബിക്കോസ് ഓഫ് വെരി ഹൈ ടെമ്പറേച്ചർ. നമുക്ക് വളരെ വലിയൊരു ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, നമ്മുടെ പ്ലാസ്മ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതാണ് ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പ്ലാസ്മ സ്റ്റേറ്റ്. പ്ലാസ്മ സ്റ്റേറ്റ് കൊണ്ട് തീർന്നു. ഇനിയുണ്ട് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്സ്, അതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ ആണ് അതിനകത്തുള്ളത്. നമ്മുടെ ബോസ്, സത്യേന്ദ്രനാഥ് ബോസ് പുള്ളിക്കാരനാണ് ഈ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ പറ്റിയുള്ള ചില കാൽക്കുലേഷൻസ്, എന്ന് വെച്ചാൽ ഫിഫ്ത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്ററിനെ പറ്റിയിട്ടുള്ള ചില കാൽക്കുലേഷൻസ് മുന്നോട്ട് കൊണ്ടുവന്നത് ആരാണ്, നമ്മുടെ സത്യേന്ദ്രനാഥ് ബോസ് ആണ്. ഇനി ഈ കാൽക്കുലേഷനെ ബേസ് ചെയ്തിട്ടാണ് എന്താണ് ബിൽഡിംഗ് ഓൺ ഹിസ് കാൽക്കുലേഷൻ ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രെഡിക്റ്റഡ് എ ന്യൂ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. അതിനെയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്, BEC, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. മനസ്സിലാവുന്നു? പിന്നെ ബോസ്, പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്, ഇവിടെ എങ്ങനെയാണ് ഇവർ ഉണ്ടാക്കുന്നത്, ഈ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിന് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ കൂളിംഗ് എ ഗ്യാസ് ഓഫ് എക്സ്ട്രീംലി ലോ ഡെൻസിറ്റി അബൌട്ട് 100,000 ഓഫ് ദ ഡെൻസിറ്റി ഓഫ് നോർമൽ എയർ ടു സൂപ്പർ ലോ ടെമ്പറേച്ചേഴ്സ്. എന്ന് വെച്ചാൽ നമ്മുടെ കൂളിംഗ് ആണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പ്ലാസ്മയിൽ എന്തോ ചെയ്യുന്നത്, പ്ലാസ്മ ഹൈ ടെമ്പറേച്ചറിലാണ് അയണൈസ്ഡ് സ്റ്റേറ്റിലോട്ട് പോയി ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് കൂളിംഗ് ആണ്. കൂളിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, സൂപ്പർ ലോ ടെമ്പറേച്ചറിലോട്ട് ആ പാർട്ടിക്കിളിനെ എന്ത് ചെയ്യും, നമ്മള് കൂൾ ചെയ്യും.
ഇത് നോർമൽ എയറിനേക്കാളും 100 to 1000 ഡെൻസിറ്റി കുറഞ്ഞ എയറിനെ നമ്മൾ എന്ത് ചെയ്യും, സൂപ്പർ ലോ ടെമ്പറേച്ചറിലോട്ട് കൂൾ ചെയ്തിട്ടാണ് നമ്മൾ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസറിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ജസ്റ്റ് ഓർത്ത് വെച്ചേക്ക, നമുക്ക് 3 states of matter ഓഫ് മാറ്റർ ആണ് പറയുന്നതെങ്കിലും ഇപ്പോഴെന്ത് പറയുന്നുണ്ട്, 3 states ഓഫ് മാറ്റർ അല്ല, ഈ പ്ലാസ്മ സ്റ്റേറ്റും ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസറ്റും എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 5 states of matter എക്സിസ്റ്റ് ചെയ്യുന്നു വേണമെങ്കിൽ പറയാം. ഓപ്ഷൻസ് നോക്കി അതിന്റെ ആൻസർ എഴുതണം, 3 ആണോ 5 ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ മനസ്സിലായ ഇത്രയും കാര്യങ്ങള്. അടുത്തത് നമ്മൾ പറയുന്നത് എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി, എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് മാറ്ററിന്റെ എടുക്കുവാണെങ്കിൽ അതൊന്നുകിൽ എന്താവാം, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആവാം, അല്ലെങ്കിൽ എന്താവാം, ഇന്റൻസീവ് പ്രോപ്പർട്ടി ആവാം. കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം, അല്ലെങ്കിൽ ഉറക്കം വന്ന് ശരിയായിപ്പോ. അപ്പൊ ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദീസ് പ്രോപ്പർട്ടീസ് ആർ അൺഎഫക്റ്റഡ് ബൈ ദ എമൗണ്ട് ഓഫ് മാറ്റർ. ഇപ്പൊ ഞാൻ പറയുകയാണ്, എന്റെ കയ്യിലിരിക്കുന്ന ഇലയ്ക്ക് പച്ച കളറാണെന്ന് ഞാൻ പറയാം, കളർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇലയുടെ ഒരു തുണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു വലിയ ഇലയാണെങ്കിലും അതിന്റെ കളർ എന്ത് തന്നെയാണ്, ഗ്രീനാണ് അല്ലെ. അവിടെ ആ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അൺഅഫക്റ്റഡ് ബൈ ദ എമൗണ്ട് ഓഫ് മാറ്റർ. നോക്കിക്കേ, മാറ്ററുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ, ഇല്ല. അടുത്ത കണക്ക് തന്നെ ബോയിലിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളം ചൂടാക്കണമെങ്കിൽ അത് 100 degrees Celsius ചൂടാക്കിയതേ പറ്റത്തുള്ളൂ. അതിപ്പോ 1 liter വാട്ടർ ആയിരുന്നാലും ശരി, 10 liter വാട്ടർ ആയിരുന്നാലും ശരി, 100 liter വാട്ടർ ആയിരുന്നാലും ശരി, അത് എന്തിലോട്ട് പോകണം, 100 degrees Celsius ചെന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ബോയിലിംഗ് നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ എന്തുവാടേ, നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസിന്റെ എമൗണ്ടിനെ അഫക്ട് ചെയ്യുന്നില്ല ആ പ്രോപ്പർട്ടി. മെൽറ്റിംഗ് പോയിന്റും അതേപോലെ തന്നെ, മെൽറ്റ് ചെയ്യാൻ എടുക്കുന്ന സബ്സ്റ്റൻസിന്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ മെൽറ്റിംഗ് പോയിന്റ്, ഇല്ല. നമ്മൾ പറയുന്നത് വാട്ടറിന്റെ മെൽറ്റി 0 degrees Celsius ആണ്, അതിന് അതെന്താണ് സോളിഡ് സ്റ്റേറ്റിലോട്ട് മാറുന്ന ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നു, അല്ലെങ്കിൽ 100 degrees Celsius വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് പോകുമെന്ന് പറയുന്നു. ഇതിനകത്ത് എത്ര വാട്ടർ എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടോ, ഇല്ല. ഈ കളർ, ഒരു സബ്സ്റ്റൻസിന്റെ കളർ പറയുന്നു, അത് 10 gram സബ്സ്റ്റൻസ് ആയിരുന്നാലും 100 gram സബ്സ്റ്റൻസ് ആയിരുന്നാലും 1000 gram സബ്സ്റ്റൻസ് ആയിരുന്നാലും അതിന്റെ കളറിന് വ്യത്യാസമില്ല. ടെമ്പറേച്ചറിനും അങ്ങനെയല്ലേടെ, നമ്മളിപ്പം ഒരു സബ്സ്റ്റൻസിനെ ഹീറ്റ് ചെയ്യുന്നു, അതിപ്പോ ഞാൻ അടുക്കുന്ന അയൺ ബാർ ഇത്രയുണ്ടെങ്കിലും അതിനകത്ത് ഞാൻ 10 degrees Celsius കൊടുത്താൽ എനിക്ക് ഇവിടെ അനുഭവപ്പെടുന്ന ടെമ്പറേച്ചർ 10 degrees Celsius ആണ്. അത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പ്രഷറും അതേപോലല്ലേ, പ്രഷറും എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം ദ പ്രോപ്പർട്ടീസ് ദാറ്റ് ആർ അൺഅഫക്റ്റഡ് ബൈ ദ എമൗണ്ട് ഓഫ് മാറ്റർ, ഇൻഡിപെൻഡന്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് മാറ്റർ, അങ്ങനെയുള്ളയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. മനസ്സിലായോ എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ, ദീസ് പ്രോപ്പർട്ടീസ് ആർ അൺഅഫക്റ്റഡ് ബൈ ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ എനി സാമ്പിൾ. മനസ്സിലാവുന്നു? അപ്പൊ ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ പ്രോപ്പർട്ടീസ് വിച്ച് ആർ അൺഅഫക്റ്റഡ് ബൈ ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ എനി സാമ്പിൾ എന്ന് പറയാൻ, നമ്മൾ ഒരു സബ്സ്റ്റൻസിന്റെ കളർ പറയുന്നു, അല്ലെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ പറയുന്നു, അല്ലെങ്കിൽ അതിന്റെ ഡെൻസിറ്റി പറയുന്നു, ഇതൊന്നും അതിനകത്ത്. ഇപ്പൊ വെള്ളത്തിന്റെ ഡെൻസിറ്റി ഇത്രയാണെന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ ഡെൻസിറ്റി. അത് 10 gram വെള്ളം എടുത്താലും 100 gram വെള്ളം എടുത്താലും 50 liter വെള്ളം എടുത്താലും സെയിം ആണ് അതിന്റെ ഡെൻസിറ്റി. മനസ്സിലാവുന്നു എന്ന് പറഞ്ഞാൽ ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആർ അൺഅഫക്റ്റഡ് ബൈ ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്താണ്, ഉറങ്ങാതിരുന്ന് കേട്ടാലേ ഇതൊക്കെ മനസ്സിലാകുള്ളൂ കേട്ടോ. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്തായിരിക്കും, ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് മാറ്റർ. അപ്പൊ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്തായിരിക്കും ഇവിടെ, ദേ ഡിപെൻഡ് ഓൺ ദ എമൗണ്ട് ഓഫ് മാറ്റർ. നോക്കിക്കേ, മാസ് പറയുന്നു, ഞാനൊരു സബ്സ്റ്റൻസിന്റെ മാസ് പറയുന്നു, ഞാൻ പറയുകയാണ് എനിക്ക് 68 kilogram ഉണ്ടെന്ന്. അതെന്ന് പറയുന്നത് എന്താണ്, എന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്റെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ, ആണോ അല്ലയോ. ഇപ്പൊ 100 gram കടല എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര കടല ഉണ്ട് എന്ന് വെച്ചാൽ ആ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേടെ. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പം എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. വെയിറ്റ് എന്ന് പറഞ്ഞാലും സെയിം അല്ലേ, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. വോളിയമോ, വോളിയം എന്ന് പറയുമ്പോഴും മാത്രമല്ല, 5 liter വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ ആ ഒരു പർട്ടിക്കുലർ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. 10 liter വാട്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു എമൗണ്ടിനെ അവിടെ വോളിയം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ഓൺ ദ എമൗണ്ട് ഓഫ് മാറ്റർ, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പിന്നെ ഗിവൻ സാമ്പിൾ. ഇനി അതിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത, നിങ്ങൾ ഓർത്തു വെച്ചേക്ക, കളറും ടെമ്പറേച്ചറും ബോയിലിംഗ് പോയിന്റും ഒക്കെ ഓർത്തു വെച്ചേക്ക, ദ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് മാറ്റർ. ഡിപ്പെൻഡന്റ് ആണെങ്കിൽ അത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസും, ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഇന്റൻസീവ് പ്രോപ്പർട്ടീസും. മനസ്സിലാവുന്നു? അടുത്തതിലോട്ട് പോട്ടെ. ഓക്കെ,
അപ്പൊ നമ്മൾ ഇനി പറയുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്താണെന്നാണ് പറയുന്നത്. അതൊക്കെ ബേസിക് ആണ് കേട്ടോ, ഏറ്റവും ബേസിക് ആണ്. എന്ന് വെച്ചാൽ മാറ്റർ ക്യാൻ ബി മെഷേർഡ് വിത്തൗട്ട് ചേഞ്ചിങ് ദ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദ സാമ്പിൾ അണ്ടർ എക്സാമിനേഷൻ. എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദർ അൺഅഫക്റ്റഡ് ബൈ കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ കോമ്പോസിഷനെ ബാധിക്കാത്ത. എന്ന് വെച്ചാൽ നമ്മൾ കളർ പറയുന്നു, കളർ എന്ന് പറഞ്ഞാൽ കെമിക്കൽ കോമ്പോസിഷനുമായിട്ടൊന്നും ബന്ധമില്ല. ഡെൻസിറ്റി, വോളിയം, മാസ്, ബോയിലിംഗ് പോയിന്റ്, ടെമ്പറേച്ചർ, മെൽറ്റിംഗ് പോയിന്റ്, ഇതൊന്നും എന്തിൽ വരുന്നില്ല, അവരുടെ ഫിസിക്കൽ ക്വാളിറ്റീസിന് എന്ത് ചെയ്യുന്നില്ല, അഫക്ട് ചെയ്യുന്നില്ല, അൺഅഫക്റ്റഡ് ആണ് അല്ലെ. ഷേപ്പ്, സൈസ്, ഹാർഡ്നെസ്, ഫ്ലെക്സിബിലിറ്റി, ടെക്സ്ചർ, ഓർഡർ, ടെമ്പറേച്ചർ, വോളിയം, ലെങ്ത്, അതേക്കെ തന്നെ ഫ്രീസിംഗ് പോയിന്റ്, കണ്ടക്ടിവിറ്റി, അതേക്കെ തന്നെ ഇതെല്ലാം എന്താണ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഒരു വസ്തുവിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, എന്റെ ഫിസിക്കൽ, ഇപ്പൊ ഒരു സബ്സ്റ്റൻസ് നമ്മുടെ കയ്യിലുണ്ട്, ഇപ്പൊ ഐസ് എടുക്കുവാണ്, ഐസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതിന്റെ കളർ ഇത്രയാണ്, നമുക്ക് ഡെൻസിറ്റി ഇത്രയാണ്, അതിന്റെ വോളി ഇത്രയാണ്, അതിന്റെ മാസ് ഇത്രയാണ്, അതിന്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ ഇത്രയാണ്, അതിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്, സൈസ് ഇത്രയാണ്, ഹാർഡ്നെസ് ഇങ്ങനെയാണ്, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, കെമിക്കൽ പ്രോപ്പർട്ടീസുമായിട്ട് ഒരു ബന്ധമില്ല. എന്നുവെച്ചാൽ അതിന്റെ കെമിക്കൽ കോമ്പോസിഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെയുള്ളതാണ് നമ്മൾ എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് ഓർത്തിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചോദിക്കാം, ഓഡ് വൺ ഔട്ട് ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് വരാത്തത്. അപ്പൊ എന്താണ് നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാല് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് ആർ അൺഅഫക്റ്റഡ് ബൈ കെമിക്കൽ കോമ്പോസിഷൻ. കെമിക്കൽ കോമ്പോസിഷനെ ബാധിക്കാത്ത എല്ലാ സാധനങ്ങളെയും നമുക്ക് എന്ത് പറയാം, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയാം. കളർ വരും, ഡെൻസിറ്റി വരും, വോളിയം വരും, മാസ് വരും, ബോയിലിംഗ് ടെമ്പറേച്ചർ വരും, ഷേപ്പ്, സൈസ്, ഹാർഡ്നെസ്, അതിന്റെ ടെക്സ്ചർ, ഓർഡർ, ടെമ്പറേച്ചർ, ഇതെല്ലാം എന്താണ്. ഇപ്പൊ നമ്മൾ ഫുഡ് എടുക്കുക, ഫുഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ അപ്പിയറൻസ്, അതിന്റെ സൈസ് എന്താണ്, അതിന്റെ ഷേപ്പ് എന്താണ്, അതിന്റെ അരോമ എന്താണ്, ഇതൊക്കെ എന്താണ്, അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. മനസ്സിലാവുന്നു ഇപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന്. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലെയിമബിലിറ്റി, അല്ലെങ്കിൽ ടോക്സിസിറ്റി, ആസിഡിറ്റി, അല്ലെങ്കിൽ റിയാക്ടിവിറ്റി, ഹീറ്റ് ഓഫ് കമ്പസ്റ്റിയൻ, ഇങ്ങനെ വരുന്നതെല്ലാം എന്താണ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അതിന്റെ ഫ്ലെയിമബിലിറ്റി നോക്കുകയാണ്, അതൊരു കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. കെമിക്കൽ ആട്രിബ്യൂട്ട് ഇത് എബിലിറ്റി ഓർ ഇന്നബിലിറ്റി ടു ട്രാൻസ്ഫോം വൺ ടൈപ്പ് ഓഫ് മാറ്ററിനാണിത് അല്ലെ. നമുക്ക് ഒരു സബ്സ്റ്റൻസിനെ വേറൊരു സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ എന്തിൽ പറയുന്നത്, കെമിക്കൽ പ്രോപ്പർട്ടീസിൽ പറയുന്നത് അല്ലെ. റിയാക്ഷൻസ്, റിയാക്ടിവിറ്റീസ്, ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ, ഇതെല്ലാം എന്താണ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നത്. ദേ ക്യാൻ ഓൺലി ബി ചേഞ്ച്ഡ് ബൈ ചേഞ്ചിങ് ദ മോളിക്കുലാർ സ്ട്രക്ചർ ഓർ കെമിക്കൽ കോമ്പോസിഷൻ. എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഫ്ലെയിമബിലിറ്റി മാറ്റണമെങ്കിൽ എന്താണ്, അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ മാറ്റണം. ടോക്സിസിറ്റി മാറ്റണമെങ്കിൽ എന്താണ്, നമുക്ക് ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ഉണ്ട്, അതിന്റെ ടോക്സിസിറ്റി മാറ്റണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ മാറ്റണം, അല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യണം, നമ്മൾ കെമിക്കലായിട്ട് എന്തെങ്കിലും ചേഞ്ച് അതിനകത്ത് വരുത്തണം. ആസിഡിറ്റി, ആസിഡിറ്റി നമുക്ക് എങ്ങനെയാണ് മാറ്റാൻ പറ്റുന്നത്, ബേസ് ആഡ് ചെയ്യണം. ബേസ് ആഡ് ചെയ്യുന്ന എന്താണ്, അവിടെ നമ്മൾ എന്താണ് അതിന്റെ മോളിക്കുലർ സ്ട്രക്ചർ അല്ലെങ്കിൽ കെമിക്കൽ കോമ്പോസിഷൻ മാറ്റുക ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ചിന്തിച്ചു നോക്കിയാൽ മതി, ഈ കെമിക്കൽ റിയാക്ഷൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. പാലിനെ തൈരാക്കി, തൈരിനെ വീണ്ടും പാലാക്കാൻ പറ്റൂ ഇല്ല. അതെന്ന് പറഞ്ഞാൽ എന്താണ്, കെമിക്കൽ റിയാക്ഷൻസ് ആർ ഓൾവേസ് റിവേഴ്സിബിൾ. ഞാനിപ്പോ ആസിഡ് എടുത്തു, ആസിഡിനകത്തോട്ട് ഞാൻ ബേസ് ആഡ് ചെയ്തു, ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്ത് എന്ത് കിട്ടി, വാട്ടർ കിട്ടി, അതിനെ എനിക്ക് തിരിച്ച് ആസിഡാക്കാൻ പറ്റുമോ, ഇല്ല. അതെന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അങ്ങനെയുള്ള ആൾക്കാരെല്ലാം നമ്മൾ എന്ത് പറയും, കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയും.